2018 ല് ഫ്ലഡ് സംഭവിച്ചു. അപ്പൊ അത് ഫ്ലഡ് ഓഫ് ദി സെഞ്ചുറി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വിച്ച് മീൻസ് നമുക്ക് ഉടനെ ഒന്നും ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ. പക്ഷെ 2019 അത്ര ഭീകര അല്ലെങ്കിൽ അതിന്റെ ഒരു റെപ്പിറ്റേഷൻ നമ്മൾ കണ്ടു. ഇനി അങ്ങനെയുള്ള ഒരു സാധ്യതകൾ ഇപ്പൊ ഈ വർഷം അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ടെന്നൊരു പ്രെഡിക്ഷൻ ഏറെയുണ്ട്. അങ്ങനെയല്ല, അത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ലാനിന കണ്ടീഷനിലേക്ക് വരുമ്പം ഇപ്പം മെയ് ജൂൺ ജൂലൈയിലുള്ള മഴ കൊണ്ട് ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മുടെ സോയിൽ സാച്ചുറേഷൻ, റിസർവോയർ സാച്ചുറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പിന്നെ പെയ്യുന്ന ഏത് മഴയും നമുക്ക് എന്താ പറയുക ഒരു റൺ ഓഫ് കൂടുതലുണ്ടാകും. അതായത് അബ്സോർപ്ഷനൊക്കെ മാക്സിമം നടന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏത് മഴയും റൺ ഓഫ് ആയിട്ടാണ് പോവുക. അപ്പോൾ അത് വാട്ടർ ഫ്ലോ കൂട്ടും, വാട്ടർ ലെവൽ പല സ്ഥലങ്ങളിലും സ്ട്രീംസിലേക്ക് വാട്ടർ ലെവൽ കൂട്ടാം, അതാണ് ഒരു പോസിബിലിറ്റി. അപ്പം ലാനിന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൻ കൂടുതൽ ഉണ്ടാവാം എന്നുള്ള ഒരു ഒരു അസോസിയേഷൻ ഉള്ളത് കൊണ്ട് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ചിലപ്പോൾ മഴ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എക്സസ് റെയിൻ എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞു ഫ്ലഡിലേക്ക് സിറ്റുവേഷൻ വരുമെന്നുള്ള, അല്ലെങ്കിൽ ഇത് ഡിസൈഡ് ചെയ്യുന്നത് വീണ്ടും ഈ ഓഗസ്റ്റിലെ മഴ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിൽ 4 ആഴ്ചകളുണ്ട്. ഈ ആഴ്ചകളിൽ ഇപ്പോൾ ഒരു നമ്മുടെ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയ അല്ലെങ്കിൽ മൺസൂൺ ഡിപ്രഷൻ, ഇപ്പോൾ ഇത് ഫോം ചെയ്ത് ഡിസിപ്പേറ്റ് ചെയ്യാൻ ചിലപ്പോൾ എന്താ പറയുക 5 ദിവസത്തെ കുറച്ച് മതി. അപ്പോൾ ആ ഒരാഴ്ചക്കകത്ത് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും സിസ്റ്റം ഫോം ചെയ്ത് കുറച്ച് സൗത്ത് വേർഡ് ട്രാക്കാണ് എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നോർമലി അതിന് മൂവ് ചെയ്യുന്ന ഒരു ഒരു ഗാൻജറ്റിക് പ്ലെയിൻസിൽ കൂടിയാണ് നോർമലി അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ ചില കണ്ടീഷൻസൊക്കെ ഫേവറബിൾ ആണ്. ഇപ്പോൾ 2018 എക്സാമ്പിൾ അത് കൂടുതലും കുറച്ചുകൂടി സൗത്ത് വേർഡ് ട്രാക്കാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ആന്ധ്രയുടെ ആ ഭാഗത്തുടിക്കുകയാണ് അത് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതൽ വന്നത്, റെയിൻ കൂടുതൽ കിട്ടിയത്. അപ്പോൾ അതുപോലെ സിസ്റ്റംസൊക്കെ കൺസിക്വൻറ്റീവ് ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെയിൻ കൂടുതൽ കിട്ടാം. അപ്പോൾ ഒരു 2018 പോലത്തെ ഒരു ഫ്ലഡ് ഇനി ഉണ്ടാകുമെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഫ്ലഡ് എന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു എന്താ കാറ്റസ്ട്രോഫിക് ഇഫക്റ്റിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, എക്സസ് റെയിൻ ഉണ്ടാവാം. പിന്നെ എന്താ വെച്ചാൽ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നമുക്കൊരു പ്രാവശ്യം ഒരു പാഠം പഠിച്ചുകൊണ്ട് നമ്മൾ റെഡിനെസ് അവയർനെസ് അലേർട്ട്നെസ് ഇതെല്ലാം ഉണ്ട്, ഒരു പ്രിപ്പയർനെസ് ഉണ്ട് നമുക്ക്. അത് എന്താ പറയുക, നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 ഫാക്ടേഴ്സാണ് പറയുക. ഒന്ന് അതിനെപ്പറ്റിയുള്ളൊരു ധാരണ, നോളജ്, പിന്നെ മോണിറ്ററിങ് ഫോക്കാസ്റ്റിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കണം, പിന്നെ 3-ാമത്തത് ഈ എന്തെങ്കിലും ഫോക്കാസ്റ്റ് ചെയ്തു അത് ഡിസിമിനേറ്റ് ചെയ്ത് പബ്ലിക്കിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം, 4-ാമത്തത് റെസ്പോൺസ് സിസ്റ്റം. ഈ 4 ആണ് നമ്മുടെ ഏർലി വാർണിംഗ് സിസ്റ്റം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡെയിലി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഏർലി വാർണിംഗിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ്. അപ്പോൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ റെസ്പോൺസ് ഉണ്ടാകും, ഗവൺമെൻറ് തലത്തിലുള്ള റെസ്പോൺസ് എല്ലാം ഉണ്ടാകും. അത് ഇപ്പോൾ നമ്മൾക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ ഈ 4 ആസ്പെക്റ്റിലും നമ്മൾ കൂടുതൽ എന്താ പറഞ്ഞാൽ റിഫൈൻഡായി. റിഫൈൻഡ് എന്നല്ല, ചിലപ്പോൾ 18 മുമ്പ് അല്ലെങ്കിൽ ഓക്കെക്ക് മുമ്പ് ഇങ്ങനൊരു കൺസെപ്റ്റ് പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇപ്പോൾ നമ്മൾ എന്താ പല രീതിയിലുള്ള എന്താ പറയുക അവയർനെസ് ഉണ്ട്, പിന്നെ മെക്കാനിസംസ് ഉണ്ട്, ഗവൺമെൻറ് ലെവലിൽ എല്ലാ രീതിയിലുള്ള മെക്കാനിസം ഉണ്ട്. അപ്പം നമ്മൾ വി ആർ വെൽ എക്വിപ്ഡ് ടു മീറ്റ് സച്ച് ഇവൻച്വാലിറ്റീസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മഴയുണ്ടാവാം, പക്ഷേ മഴയുണ്ടായാലും നമ്മളതിനെ നേരിടാൻ ശക്തരായിരിക്കും എന്നുള്ളതാണ്. അപ്പം അത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ് മഴ പെയ്യുക എന്നുള്ളത്. നമുക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പ്രിഡിക്റ്റ് ചെയ്താൽ നമ്മളതിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു റെഡിനെസ്സിലായിരിക്കും നമ്മൾ എന്നുള്ളതാണ്. ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒന്ന് നമ്മളുടെ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രോപ്പിക്കൽ റീജിയൻ ആണ് ഇക്വറ്റോറിനടുത്ത്. അപ്പോൾ സയൻറ്റിഫിക്കലി ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെ വെതർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഷോർട്ട് സ്കെയിൽ ഏരിയ സ്പെസിഫിക് അല്ലെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അതിന് ലീഡ് ടൈം വളരെ കുറവായിരിക്കും. പിന്നെ അതിലെ ആക്യുറസി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര എന്താ പറയുക, ലീഡ് ടൈം കുറവായതുകൊണ്ട് ആക്യുറസിയൊക്കെ ഉണ്ട്, ഡിപ്പെൻഡബിൾ ആണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിലിറ്റി ഒത്തിരി കുറവുള്ളത് ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൊണ്ട് പ്രിഡിക്റ്റബിലിറ്റി ഒത്തിരി കുറവുള്ളൊരു സ്ഥലമാണ്. പക്ഷേ മൺസൂൺ റെയിൻ നമ്മളെ സംബന്ധിച്ചോളം ഹൈലി പ്രിഡിക്റ്റബിൾ ആയിരുന്നു നേരത്തെ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഹൈ ഇമ്പാക്റ്റ് വിത്ത് സിസ്റ്റംസിൻ്റെ പ്രിഡിക്റ്റബിലിറ്റി നമ്മൾക്ക് മാത്രമല്ല പൊതുവെ എല്ലായിടത്തും. അതെ, അത് നോക്കൂ. ഇപ്പം നമ്മൾ ഇന്ന് ഇഷ്യൂ ചെയ്ത് ഇപ്പം നമ്മൾ ഇന്ന് ഇഷ്യൂ ചെയ്യുന്ന ഫോക്കസ് ഡേ 1 ഫോക്കസ്, പിന്നെ ഡേ 2 ഡേ 3 ഡേ 4 ഡേ 5 അങ്ങനെ 5 ഡേയ്സ് ആണ് നമ്മൾ വാണി കൊടുക്കുക. അപ്പോൾ ഡേ 1 ഡേ 2 ആക്യുറസി പ്രൂവ് ചെയ്തിട്ടുണ്ട്, അറൗണ്ട് 80% എന്ന് വന്നിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ
നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് നമ്മൾ കൊടുക്കുന്ന എക്സാക്ട്ലി സെയിം ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാവാറുണ്ട്, പക്ഷെ ചിലപ്പം അഡീഷണൽ ഡിസ്ട്രിക്ട്സ് ഉണ്ടാവാം, ചിലപ്പം കൊടുക്കുന്നത് ഒഴിവാകാറുണ്ട്. അപ്പോൾ അത് കേരളത്തിൻ്റെ മൊത്തം കൂടി എടുക്കുമ്പോഴാണ് അത് ഒരു 80% നമുക്ക് ആക്യുറസി കാണുന്നുണ്ട് ഡേ വൺ ഡേ ടു എന്ന് പറയുന്നത്. പക്ഷെ അത് ഇതാണ് നമ്മൾ ഒരു എന്താ പറയുക, ആക്ഷനബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ഫോക്കാസ്റ്റ് കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ വാർണിംഗ് കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ ആക്ഷനബിൾ ആകുക. അപ്പോൾ അതിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ വെരിഫൈ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടത് ആ ഒരു കാര്യമാണ്. അത് സ്കോപ്പ് എന്ന് പറഞ്ഞപ്പോൾ നോക്കൂ, ഒരു ഒരു സ്കോപ്പ് എന്ന് പറയുന്നപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മൾ IMD കേപ്പബിലിറ്റി ഇല്ലായ്മയായിട്ട് തന്നെ കാണരുത്. കാരണം ഇത് ഒരിക്കലുമല്ല, ലോകത്തിൽ ഏത് മീറ്റോളജിക്കൽ സർവീസിൻ്റെ കയ്യിൽ ഉള്ളത് അത്രയും തന്നെ നമ്മൾ കേപ്പബിലിറ്റി ഉള്ളവരാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ട്രോപ്പിക്സിലാണെന്നുള്ളത് കൊണ്ട് തന്നെ പ്രിഡിക്റ്റബിലിറ്റി ഏറ്റവും കുറവുള്ള ഒരു റീജിയനാണ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഹൈ ഇമ്പാക്റ്റ് ലോക്കലൈസ്ഡ് വെതർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ചാലഞ്ചാണ്. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രം കാര്യമായിട്ട് അങ്ങനെ കാണരുത്. പഞ്ചായത്ത് ലെവലിൽ കൊടുക്കാൻ പ്ലാൻ ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ആക്യുറസി നമ്മളൊരു വെരിഫൈ ചെയ്യാതെ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആക്യുറസി പ്രൂവ് ചെയ്യാതെ നമ്മൾ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾക്കിപ്പോൾ കിട്ടുന്ന ഫോർകാസ്റ്റ് നമുക്ക് ഡൗൺ സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് പഞ്ചായത്ത് ലെവലിലൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ അത് എത്ര ആക്യുറേറ്റ് ആണ്? കാരണം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഏരിയ. അപ്പോൾ നമ്മൾ ഒരു ഫോർകാസ്റ്റ് കൊടുത്തു, അത് കറക്റ്റ് അല്ല എന്ന് ആണോ അല്ലയോ എന്ന് അറിയാതെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, അത് നമ്മുടെ കമ്പ്യൂട്ടേഷൻ ടെക്നിക് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റ്സ് ഉണ്ട്. നമ്മളൊരു അതായത് ഇപ്പം സൂപ്പർ കമ്പ്യൂട്ടർ, നമുക്ക് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിനുള്ളത് ഹൈ പവർ കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോൾ അതിനാണെങ്കിൽ പോലും ലിമിറ്റേഷൻസ് അല്ലേ. എത്ര ഡാറ്റ ഇപ്പോൾ സാറ്റലൈറ്റ് ഡിറൈവ്ഡ് റഡാർ എന്നുള്ള ഒബ്സർവേഷൻ, AWS എന്നുള്ള സർഫസ് ഒബ്സർവേഷൻ, അത് പല ലെവലിലുള്ള ഒബ്സർവേഷൻസ് ആണെന്ന് ആലോചിക്കണം. അത് എത്ര എന്താ പറയുക സ്റ്റെപ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻസ് ആണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കും 7 ദിവസത്തെ ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ചില സിസ്റ്റങ്ങൾ ഇപ്പോൾ നമ്മൾ IMD യൂസ് ചെയ്യുന്നത് 10 ഡേയ്സിൻ്റെ ഫോർകാസ്റ്റ് വരെയൊക്കെ തരുന്നുണ്ട്. അപ്പം അത്രയും കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് റീസണബിളി ഗുഡ് ആണല്ലോ. ഡേ വൺ ഡേ ടു ഫോർകാസ്റ്റ് റീസണബിളി റിലയബിൾ ആണ്. റീസണബിളി റിലയബിൾ ആണ്. ചേഞ്ചസ് അത് ബാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ചിലപ്പോഴെന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഒരു ഒരു ദിവസം 4 പ്രാവശ്യം നമ്മൾ ഈ വാർണിംഗ് ആണെങ്കിൽ പോലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താ വെച്ചാൽ നമുക്ക് ലേറ്റസ്റ്റ് ഒബ്സർവേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും നമ്മൾ കണ്ടു, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഈ ഈ ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ, ഇൻഫോം ചെയ്യണമല്ലോ. ഇപ്പം എന്താ പറയുക, നമ്മളൊരു അൺഇൻഫോംഡ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇൻഫോംഡ് ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 4 പ്രാവശ്യം ഈ റിവിഷൻ്റെ കാര്യം തന്നെ നമുക്ക് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ റീസെൻ്റ് ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് കൊടുക്കുക.